trusted 25 years of satisfaction. Pentium Construction Private Limited, creating value spaces. Calicut, Perinthalmanna, Bangalore. പെരിന്തൽമണ്ണ നഗരസഭയിലെ 23-ാം വാർഡായ മാറുകരപ്പറമ്പിൽ മത്സരിക്കുന്നത് സംഘടനാ പ്രവർത്തനത്തിലും ജനപ്രതിനിധി എന്ന നിലയിലും മികവ് തെളിയിച്ച കരുത്തരായ രണ്ട് വനിതകൾ. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡി സി സി അംഗം ഷീബ ഗോപാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എം ആനത്താനം ബ്രാഞ്ച് അംഗം അമ്പിളി മനോജും തമ്മിലാണ് 23-ാം വാർഡിലെ മത്സരം. പെരിന്തൽമണ്ണ നഗരസഭയിലെ വാർഡ് 23 മാറുകരപ്പറമ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. കരുതരായ രണ്ട് വനിതകൾ മത്സരിക്കുന്ന വാർഡിൽ എവിടെയും തെരഞ്ഞെടുപ്പ് ആവേശം കാണാം. മുന്നണികൾ വാർഡിൽ ശക്തമായ പ്രചരണത്തിലാണ്. മുൻ കൗൺസിലറും സി പി എം ആനത്താനം ബ്രാഞ്ച് അംഗവുമായ അമ്പിളി മനോജാണ് 23-ാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം, എരവിമംഗലം വനിതാ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർ, കലാ സാംസ്കാരിക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർ, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് അമ്പിളി മനോജ്. ഒലിങ്കര സഹകരണ സ്കൂളിലെ അധ്യാപികയാണ്. കഴിഞ്ഞ തവണ 19-ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി മനോജ് നഗരസഭാ കൗൺസിലറായി. കൗൺസിലർ ആയിരിക്കുമ്പോൾ നടത്തിയ പ്രവർത്തനം കാരണം വീണ്ടും നഗരസഭയിലേക്ക് മത്സരിക്കാൻ അമ്പിളി മനോജിന് അവസരം ലഭിച്ചു. 23-ാം വാർഡിൽ വീടുകൾ തോറുമുള്ള പ്രചരണത്തിലാണ് അമ്പിളി മനോജ്. കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് അമ്പിളി മനോജ് വോട്ട് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയ പ്രതീക്ഷയിലാണ് അമ്പിളി മനോജ് ഉള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ 5 വർഷം കൊണ്ട് 500 കോടിയുടെ വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ ഞാൻ മുൻ കൗൺസിലറായിട്ട് പെരിന്തൽമണ്ണ നഗരസഭയിൽ 19-ാം വാർഡിൽ കൗൺസിലറായിരുന്നു. ഈ 500 കോടിയുടെ പ്രവർത്തനങ്ങൾ നടന്നതിന് ഉപരി തന്നെ നമ്മുടെ വാർഡിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒട്ടേറെ പദ്ധതികളിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 23-ാം വാർഡിലാണ് ഈ വർഷം ജനവിധി തേടുന്നത്. നമ്മുടെ തുടർ പ്രവർത്തനം എന്ന രീതിയിൽ ഈ വാർഡിലെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും അതുപോലെ തന്നെ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണവും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആളുകളുടെ കൂടെ ഒന്നിച്ച് നിന്ന് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ എനിക്ക് കഴിയും. ഇപ്പം തന്നെ 19-ാം വാർഡിലെ ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചു നിന്നതിൻ്റെ ബലം തന്നെയാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എൻ്റെ പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമ്പിളി മനോജിനെ ശക്തമായ എതിരാളിയാണ് മലപ്പുറം ഡി സി സി അംഗവും മുൻ കൗൺസിലറുമായ ഷീബ ഗോപാൽ. അതീത എന്ന പേരിലുള്ള വനിതാ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ് ഷീബ ഗോപാൽ. രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി, ജവഹർ ബാലജനവേദി കോർഡിനേറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ ഷീബ ഗോപാൽ നടത്തിയ ഇടപെടൽ ശ്രദ്ധേയമാണ്. കാവുങ്ങൽ പറമ്പ് വാർഡിൽ നിന്നും വിജയിച്ച് മുമ്പ് 2 തവണ ഷീബ നഗരസഭാ കൗൺസിലറായിട്ടുണ്ട്. വാർഡിലെ വീടുകൾ തോറുമുള്ള പ്രചരണത്തിലാണ് ഷീബ ഗോപാൽ. കോടികളുടെ കണക്ക് പെരുപ്പിച്ചു കാണിക്കുകയല്ലാതെ നഗരസഭയിൽ ഇനിയും വികസനമെത്താത്ത പല മേഖലകളുണ്ടെന്നും ജനങ്ങളുടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ഷീബ ഗോപാൽ പറഞ്ഞു. ഞാൻ പല വീടുകളിലും കയറിയത് അവരുമായി പരിചയപ്പെട്ടും ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായത് ഇവർ പറയുന്ന അത്ര വികസനങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല എന്നാണ്. കാരണം ഒരു ഈ ഇപ്പോഴും ഒരു 5 അല്ല 10 വർഷം മുന്നേ ഉള്ള മാറുകര തന്നെയാണ് ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് വീടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊന്നും ഇവിടെ കാണുന്നില്ല. സഞ്ചാരയോഗ്യമായ റോഡുകളില്ല. മാത്രമല്ല ഈ റെയിലും കരയിലുള്ള ആളുകൾക്കൊന്നും ഒരു കോമൺ റോഡ്, അവർക്ക് സ്വന്തമായിട്ട് റോഡുകളില്ല. എന്ന് റെയിൽവേ പൂട്ടിക്കെട്ടിയാൽ അത് അടച്ചു പോകുന്ന റോഡുകൾ മാത്രമുള്ളൂ. അതിനുള്ളൊരു വികസന പ്രവർത്തനം ഇവിടെ കാണുന്നില്ല. യഥേഷ്ടം ശുദ്ധജലം കിട്ടുന്ന തോടുകളും കുളങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. അതിനൊന്നും കെട്ടി സംരക്ഷിക്കുന്നില്ല. അതേപോലെ തോടുകളൊന്നും ശുചീകരിച്ചിട്ടില്ല. അതിനൊന്നും സൈഡുകൾ കെട്ടിയിട്ടില്ല. കുടിവെള്ളത്തിനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് പലരുടെ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം, അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും, അതേപോലെ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി, സമഗ്ര വികസനത്തിന് വേണ്ടി കാർഷിക രീതിയിലാണെങ്കിലും അതുപോലെ കുടുംബശ്രീ അത്തരം കാര്യങ്ങളിലും സ്ത്രീകളെല്ലാം വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്കായിട്ടൊരു സംരംഭം ഇവിടെ തുടങ്ങിക്കാണുന്നില്ല. സ്പോർട്സ് തലങ്ങൾ ഇഷ്ടംപോലെ കുട്ടികളുള്ളൊരു വാർഡാണ്. അവർക്ക് വേണ്ട യാതൊന്നും ഇവിടെ കാണുന്നില്ല. ക്ലബ്ബുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. വായനശാലയില്ല, അംഗനവാടിയില്ല. ഇതൊന്നും നടത്താത്ത വർഷങ്ങളോളം ഭരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ത് വികസനമാണ് നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഇടപെടലുകളും സമ്പൂർത്തീകരണവും ഉണ്ടാവും. ശക്തരായ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 23-ാം വാർഡിലെ പോരാട്ടം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരിൽ വീറും വാശിയും ഉയർത്തിയിട്ടുണ്ട്. ഈ വാർഡിലെ പ്രവചനം അസാധ്യമാണ്.